പ്രിയമുള്ളവരെ, പർപ്പിൾസ് മീഡിയ കൊല്ലം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നാഷണൽ ഹൈവേക്ക് സമീപം മൈലക്കാട് ജംഗ്ഷൻ. മൈലക്കാട് ജംഗ്ഷനിൽ നിന്നും തെക്കോട്ട് പോകുമ്പോൾ തെക്കേ മൈലക്കാട് എന്ന പ്രദേശത്ത് ആദിഗോത്ര ജനതയുടെ പാരമ്പര്യവും ആചാരവും നിലനിർത്തിക്കൊണ്ട് ഇന്നും നൂറ്റാണ്ടുകളായി ഒരു ആചാര അനുഷ്ഠാനം നടത്തുന്ന കാടയാദി തറ എന്ന് പറയുന്ന ഒരു കാവിലാണ്. ഇവിടുത്തെ ആചാരമെന്ന് പറയുന്നത് വള്ളം ചരിത്രത്തിൻ്റെ തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ ബോധധനങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വള്ളുവന്മാരെ കുളിച്ചിരുത്തുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൻ്റെ അവസാന ദിവസമായി ഇന്ന് നാളെ ഉച്ചാരോടുകൂടി ഈ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും രൂഢമൂലമായിരിക്കുന്ന തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമെന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വള്ളുവ രാജാക്കന്മാർ ഭരിച്ച തിരുവിതാംകൂറിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും അതേപടി പിന്തുടരുന്ന ഒരു കാവാണ് മൈലക്കാട് വള്ളുവൻതറ എന്ന് പറയുന്ന കാവ്. ഇവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ നമ്മളോട് സംസാരിക്കുവാനും ഈ ചരിത്രത്തെ ജനങ്ങളിൽ എത്തിക്കുവാനും ഈ ചരിത്രത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ചെയ്യുന്ന ഈ തറയുമായി അല്ലെങ്കിൽ ഈ കാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട ഈ കാവിൻ്റെ തലമുതിർന്ന ഒരാളുണ്ട്. അതിന് പറയുന്നത് ഒരു ചരിത്രപരമായി പറയുന്നത് തലപ്പുല എന്നാണ് പറയുന്നത്. അദ്ദേഹം മിസ്റ്റർ സോമൻ അവർ നിങ്ങളോട് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളെ പുനേരാജാവ് ഭരിച്ചിരുന്ന തിരുവനന്തപുരം പുനേനാർക്കോട്ടയിൽ നിന്ന് 18 വള്ളവന്മാരും 32 പണിക്കലും ഭരിച്ചിരുന്ന രാജ്യമാണ്. ആ കാലം തൊട്ട് ഉള്ള ഒരു ആചാരമാണിത്. അത് ചെയർമാൻ പെരുമാളിൻ്റെ കാലത്താണോ എന്തോ നമുക്കറിയില്ല. പക്ഷേ അതിന് പിന്തുടർന്നായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ഈ ആചാരം. അപ്പോൾ ഈ ആചാരത്തിന് നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തുന്നത്? ഈ ആചാരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഈ വള്ളവന്മാർ കുളിച്ചിരിക്കുന്നതിന് വേണ്ടി അവരെടുക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്തൊക്കെയാണ്? വ്രതാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ 18 വള്ളവന്മാരും 32 പണിക്കരും കുളിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 10 ദിവസത്തെ വ്രതം എടുത്ത് കുടുംബത്തിലുള്ള എല്ലാവരും 10 ദിവസത്തെ വ്രതം എടുത്ത് വള്ളവനെ കുളിപ്പിച്ച് ഇരുത്തുന്നൊരു ചടങ്ങാണിത്. അവസാന ദിവസം തെരൽ നിവേദ്യം കൊടുക്കുന്നുണ്ട്. അപ്പപ്പന അവസാനത്തെ വീട്ട് തെരൽ നിവേദ്യം, അപ്പപ്പന ഇഷ്ടപ്പെട്ട ആഹാരം തെരളി, ഇലയപ്പം, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം പുഴുങ്ങി വെച്ച് കള്ളും ചാരായവും വെച്ച് അദ്ദേഹത്തിന് ഊട്ടുന്നൊരു ചടങ്ങാണ് ഞങ്ങളുടെ ആചാരം നടന്നു വരുന്നത്. അപ്പോൾ ഈ ആചാരം എന്ന് പറയുന്നത് ഈ നമ്മൾ എന്നാണ് ഈ ആചാരം എപ്പോഴാണ് അല്ലെങ്കിൽ ഈ നാളെ പറയുന്ന മകരമാസത്തെ 28 ഈ ഉച്ചാരയ്ക്കാണോ അവസാനിക്കുന്നത്? അതായത് 27 തീയതി രാത്രിയാണോ ഈ ചടങ്ങ് തുടങ്ങുന്നത്? ഇത് ഈ നിൽക്കുന്നതാണ് ഇവിടെ കഴിഞ്ഞ 10-15 ദിവസമായി വ്രത അനുഷ്ഠാനങ്ങളോടെ നമ്മുടെ ഈ പറയുന്ന അപ്പൂപ്പൻ എന്നുള്ള സങ്കല്പത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർ കുളിച്ചിരിപ്പ് എന്ന് പറയുന്ന വ്യത്യസ്തമായൊരു ആചാരം, ആ കുളിച്ചിരിപ്പ് നടത്തുന്ന വള്ളുവന്മാരാണ് എനിക്ക് പിന്നിലുള്ളത്. ഈ വള്ളുവ ചരിത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സവിസ്തരമായി സംസാരിക്കുന്നത് മുൻപ് ഇന്ത്യൻ മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായിരുന്നുകയും പിൽക്കാലത്ത് കേരളത്തിൽ എക്സൈസ് വകുപ്പിൽ നിന്ന് റിട്ടയർഡായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലപ്പുലയിലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പുലയ സമൂഹം ഇപ്പോഴും എല്ലാ ആചാര അനുഷ്ഠാനങ്ങളിലേക്കും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും മറ്റു കാര്യങ്ങളും ആലോചിച്ചും പറഞ്ഞും മാത്രമാണ് ഓരോ പുലയ സമുദായത്തിൻ്റെയും ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് സവിസ്തരമായി നമുക്ക് അദ്ദേഹത്തോടൊപ്പം തന്നെ ചോദിക്കാം. മിസ്റ്റർ സോമൻ സാർ, എന്താണ് ഈ കുളിച്ചിരിപ്പ് ആചാരം എന്ന് പറയുന്നത്? കുളിച്ചിരിപ്പ് ആചാരം എന്ന് പറയുന്ന പണ്ട് പുലയനാർകോട്ടയിൽ 18 വള്ളവനും 32 പണിക്കരും ഈ നമ്മുടെ ഈ തിരുവിതാംകൂർ ഭരിച്ചിരുന്നു. നമ്മുടെ നാടിൻ്റെ അതിർത്തി അഷ്ടമണിക്കായൽ അതിർത്തിയും തെക്ക് തേനായി വടക്ക് മാവേലി എന്ന് പറയുന്ന നമ്മുടെ അതിർത്തിയായിരുന്നു. അന്ന് തിരുവിതാംകൂർ മഹാരാജ ഇപ്പം ഇരിക്കുന്ന മഹാരാജാക്കന്മാർ വള്ളവ രാജാക്കന്മാരെ മുടിപ്പിച്ച് അവരെ കോട്ടയം കൊത്തളം കൈമുതലാക്കിയപ്പോൾ വള്ളവന്മാരന്ന് പറഞ്ഞിരുന്നു, വർഷത്തിലൊരിക്കൽ ഈ 18 വള്ളവന്മാരെയും 32 പണിക്കരെയും 3 ഗംഗ കുളിപ്പിച്ച് അവരെ ശുദ്ധം ചെയ്ത് അവർ കർമ്മം കൊടുക്കണമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോഴും തിരുവിതാംകൂർ മഹാരാജാവ് വർഷത്തിലൊരിക്കൽ മുറജപം നടത്തുന്ന അതിൻ്റെ പിന്നിൽ രഹസ്യമാണ്. വള്ളവന്മാരന്ന് പറഞ്ഞിരുന്നു, എൻ്റെ വള്ളവനെ വർഷത്തിലൊരിക്കൽ മഹാരാജാവ് കുളിപ്പിച്ച് കടലിൽ കുളിപ്പിച്ചിരിക്കണം. കടലിൽ കുളിച്ച് കാലദോഷവും കുളത്തിൽ കുളിച്ച് കുലദോഷവും ആറ്റിൽ കുളിച്ച് ആത്മദോഷവും തീർക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ആ ആചാരം ഞങ്ങൾ ഇന്നും കൈക്കൊള്ളുന്നു. ഇവിടെ ഈ നാട്ടിൽ ഇത്തിക്കര വള്ളം
ഇത്തിക്കര ഇളയാൾ, 18 വള്ളവിൻ്റെ 32 പണിക്കനെ കണക്കെഴുതുന്ന ആളാ ഇത്തിക്കര ഇളയാൾ. ഈ നാട്ടധികാരി പൊന്നാറാട്ടുകുഴി മാടൻ, മാനോംകുത്ത് മാടൻ, ഞാണ്ടങ്കുഴി അമ്മ, തലോളി അമ്മ, വടക്കത്തിരിക്കുന്ന ശിവപ്പെരുമാള നാട്ടി, നാട്ടി നാല് വേലത്താന്മാർ, പൊന്നുപടയ്ക്കോളെ വേലത്താൻ, മേലെപ്പോളെ വേലത്താൻ, താഴെപ്പോളെ വേലത്താൻ, കുഴിയാലെ വേലത്താൻ, നാലപ്പുമാരെ മണ്ണധികാരത്തിനകത്ത് ഈ 18 വള്ളവിൻ്റെയും 32 പണിക്കനെയും കണക്കെഴുതുന്ന ഇത്തിക്കര ഇളയാൾ കൊഞ്ചില്ലാൻ അപ്പൻ ഇരിക്കുകയാണ്. അപ്പൻ്റെ വർഷത്തിലൊരിക്കൽ ആചാരത്തിന് ഞങ്ങൾ കടൽ കുളിച്ച് 3 ഗണ്ണ ഇന്നലെ കുളിച്ച് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഈ ആചാരം, ഈ ആചാരം ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ ഈ ആചാര അനുഷ്ഠാനം തുടങ്ങിയിട്ട് എത്ര നൂറ്റാണ്ടാണ് തുടങ്ങിയത്? ഇത് നൂറ്റാണ്ടെന്ന് നമുക്ക് ചരിത്ര രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പുനിയ രാജാവ് ഭരിച്ചിരുന്ന